നിവിൻ പോളിയുടെ വാർത്താ സമ്മേളനം അല്പം മുൻപ് കഴിഞ്ഞതേയുള്ളൂ. ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അദ്ദേഹം. തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ് നമ്മൾ, മുമ്പോട്ട് പോകാൻ നമ്മൾ. മാഡം, യഥാർത്ഥത്തിൽ എന്താണ് താങ്കളുടെ പരാതി? ഇതിൽ നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ എന്താണ് താങ്കളോട് മോശമായി പെരുമാറിയത്? എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം? ആ പുള്ളി മുഖാന്തരമാണ് നിവിൻ പോളിയും ബാക്കിയുള്ള നാല് പേരെ പരിചയപ്പെട്ടത്. മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്ത്. ഇതെപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? വിദേശത്ത് വെച്ചാണെന്ന് താങ്കളുടെ പരാതിയിൽ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുബായിൽ വെച്ചാണ്, ഡിസംബറിലാണ്, നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത്, 2023. ഓക്കെ, താങ്കൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നോ? അവരുടെ ജോലി ചെയ്യുകയാണ്, ഞാൻ നേഴ്സാണ്, ഞാൻ അവിടെ ബേബി സിറ്റിംഗിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവരുടെ സുഹൃത്തായ ഒരു ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുഖാന്തരം എനിക്ക് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഏജൻസി വഴി ഒരു വിസ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നിന്ന് ഒരു 3 ലക്ഷം രൂപ വാങ്ങുകയും അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഈ പ്രൊഡ്യൂസറെ AK സുനിലിനെ പരിചയപ്പെടുത്തി ഫിലിമിൽ ഒരു ചാൻസ് ഒപ്പിച്ചു തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു ചെയ്തത്. അത് എവിടെ വെച്ചാണ് താങ്കൾ കണ്ടതും പരിചയപ്പെട്ടതും? ദുബായിൽ വെച്ച് തന്നെയായിരുന്നു. ഓക്കെ, നിവിൻ പോളി എങ്ങനെയാണ് പരിചയം? ഞാൻ ഈ AK സുനിലുമായിട്ട് ഒരു വാക്കുതർക്കം ഉണ്ടായ സമയത്ത് ഈ നിവിൻ പോളിയും ഈ ബാക്കിയുള്ളവരും ഈ AK സുനിലിന്റെ ഗുണ്ടകളായിട്ടാണ് അവിടെ വന്നത്, എന്നെ പരിചയപ്പെടുത്തിയത്. എനിക്ക് എന്നെ ഒരു റൂമിൽ ലോക്ക് ചെയ്ത് ഭക്ഷണവും വെള്ളവും ഒന്നും തരാതെ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രം തന്ന്. നിവിൻ പോളി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഡിസംബർ മാസത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, മറ്റാരൊക്കെയാണ് ഉണ്ടായിരുന്നത് അവിടെ? ബീനു കുട്ടൻ എന്ന് പറയുന്നവർ, ഇവരെ എനിക്ക് കണ്ടാലേ അറിയത്തുള്ളൂ, ഞാൻ അവിടെ വെച്ചാണ് അവരെ ആദ്യമായിട്ട് കണ്ടത്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നീട് എപ്പോഴാണ് താങ്കൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത്? ഒരു 17 ആയപ്പോ നാട്ടിൽ തിരിച്ചു പോന്നു. ഞാൻ അതുകൊണ്ട് ഈ കേസ് ഫസ്റ്റ് ഞാൻ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു. അവര് ദുബായിൽ നിന്നാണ് സംഭവമായതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഇത് തെളി അന്ന് വിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ക്ഷേമ കമ്മിറ്റിയും ഇതുപോലെ സ്പെഷ്യൽ സംഘവും വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ കംപ്ലൈന്റ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത്. അന്ന് നൽകിയ പരാതി എന്തായിരുന്നു? പോലീസിന് നൽകിയ പരാതി എന്തായിരുന്നു? ഞാൻ ഈ സെയിം പരാതി ഇപ്പൊ കൊടുത്തത് അതേപോലെ തന്നെ സെയിം പരാതിയാണ് ഞാൻ അത് ചുരുക്കിയ കുറച്ച് ചുരുക്കിയാണ് കൊടുത്തത്. ഞാനത് ഹർഷിത മേഡത്തിനാണ് കൊടുത്തത്, മെയിൽ ചെയ്യുമായിരുന്നു. എന്നിട്ട് അത് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലോട്ട് കൊടുത്തു. കാരണം ഇവർ പറഞ്ഞത് ഇവർക്ക് മന്ത്രിമാര് പിടിപാടുണ്ട്, ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ ഇരിക്കുന്ന പോലീസുകാരെ അവരുടെ ആൾക്കാരെ ഇരുത്തി നമുക്ക് നമ്മളെ അവരെ ഊരി പോത്തതേ ഉള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹർഷിത മേഡത്തിന് മെയിൽ ചെയ്ത് കൊടുത്തിട്ട് ലോക്കൽ സ്റ്റേഷനിലോട്ട് വന്നു. പക്ഷെ അവരതുപോലെ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് സ്റ്റേഷനിൽ യാതൊരുവിധ ഹെൽപ്പും ഉണ്ടായില്ല. ദുബായ് നടന്നതായതുകൊണ്ട് ഇവിടെ കേസെടുക്കാൻ പറ്റില്ല, ദുബായ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിൽ നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ താങ്കളെ മർദ്ദിച്ചു, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ്? അതെ, ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം കൊടുത്തത്. മർദ്ദിച്ചു, പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പൊ ഇപ്പോഴാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വിശദമായിട്ട് കൊടുത്തത്. അതായത് ഞാൻ കേസ് അന്ന് ഈ ശാരീരിക പീഡനം ഉണ്ടായി എന്ന പരാതിയിൽ ഉണ്ടായിരുന്നില്ല, അത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ശാരീരിക പീഡനം എന്ന് പറയുമ്പോൾ എങ്ങനെയാ മേഡം, നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മളിങ്ങനെ എന്നെ ബലാത്കാരമായി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് നമ്മൾ എഴുതി വിടുന്നില്ലല്ലോ. നമ്മൾ ഒരു അന്വേഷണം വരുമ്പം തുറന്നു പറയാം എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ എഴുതി വിട്ടത്. പക്ഷെ അതിനൊരു അന്വേഷണം വന്നില്ല. അതെ, അത് അതെന്ത് സംഭവിച്ചു എന്നാണ് കരുതുന്നത് താങ്കളുടെ പരാതിക്ക്? അവരത് എന്തോ ഒതുക്കി തീർത്തു. ഞാൻ ഊന്നുകൽ സ്റ്റേഷനിൽ പറഞ്ഞു നമ്മളെ പീഡിപ്പിച്ചു എന്ന് ഞാൻ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തായിരുന്നു. പക്ഷെ അവരതിനൊന്നും വാല്യൂ തന്നില്ല, അങ്ങനൊന്നും നടക്കൂല എന്നും പറഞ്ഞുകൊണ്ട് അവരതിനെ തള്ളിവിട്ടു. കാരണം അവരുടെ പിടിപാട് കൊണ്ട് ചിലപ്പോൾ ഇവരെ സ്വാധീനിച്ചതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സ്റ്റേഷനിൽ സർക്കിളിന്റെ അടുത്ത് പോയി മൊഴി കൊടുത്തിരുന്നു, എന്നെ അവിടെ വിട്ട് പീഡിപ്പിച്ചു എന്നും പറഞ്ഞു ഞാൻ മൊഴി കൊടുത്തിരുന്നു. ആ ഈ കേസ് കൊടുത്തതിന് ശേഷം എന്നെയും ഹസ്ബൻഡിനെയും ഇവർ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഹണി ട്രാപ്പിലൂടെ കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി മൊത്തം പ്രചരിപ്പിച്ചായിരുന്നു. അതിന് മുമ്പേ ഇവർ എന്നോട് പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയ വഴി ഞാൻ എന്തെങ്കിലും കേസ് കൊടുക്കുകയോ സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കുമെന്നും കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത് ഡാർക്ക് വെബിൽ വിറ്റ് അവരെന്നെ നാറ്റിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
താങ്കൾ ഇതിനുശേഷം ആശുപത്രിയിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിരുന്നു. ഞാൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കൂടിയിട്ട് ഞാൻ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുകയായിരുന്നു. അതല്ലാതെ ഇത്തരത്തിൽ താങ്കൾക്ക് ഉപദ്രവം ഉണ്ടായി എന്ന് തെളിയിക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ സാധിച്ചിരുന്നോ? പ്രത്യേകിച്ച് ഒരു ഒരു പീഡന പരാതിയാണല്ലോ, അത് നിയമപരമായി തന്നെ തെളിയിക്കേണ്ടതും ഉണ്ടല്ലോ. അത്തരത്തിലുള്ള പരിശോധന നടന്നിരുന്നോ? പോലീസ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുക്കണമെന്നോ കംപ്ലൈന്റ് ചെയ്യണമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല. കാരണം എനിക്ക് അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് ഞാൻ അതിന്റെ വഴിക്ക് പോയി, അല്ലാതെ വേറെ ഒരു ശാരീരിക ഒരു ഹെൽത്ത് നോക്കാനായിട്ട് അല്ലാതെ നോക്കിയില്ല. അപ്പൊ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കൂടിയത് കൊണ്ട് ഞാൻ അതിനുള്ള മരുന്നാണ് എടുത്ത്, പനിയൊക്കെ ആയിട്ട് കുറച്ച് ഇതായിരുന്നു. ഞാൻ ഒരു ഒരാഴ്ചത്തോളം ഞാൻ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ആലോചിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം കൊടുക്കണമെന്നോ അങ്ങനൊന്നും ചിന്തിച്ചില്ലായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് ഈ പരാതി പരിഗണിക്കാതെ പോയത്? അതൊരു ഫോളോ അപ്പ് പോലെയെങ്കിലും താങ്കൾ ചോദിച്ചിരുന്നോ? പ്രത്യേകിച്ച് ഒരു വനിതാ ഓഫീസർക്കാണല്ലോ ഈ പരാതി കൊടുത്തത്. ഇവര് പറയുന്നത് നമ്മൾ തെളിവ് കൊണ്ട് കൊടുക്ക, തെളിവ് കൊണ്ട് കൊടുക്ക, ദുബായിൽ നടന്നത് കൊണ്ട് ദുബായിലാണ് കേസ് കൊടുക്കേണ്ടത്, ഇവിടെ അതിന് അന്വേഷിക്കാൻ തെളിവില്ല. ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ വിളിച്ച് ഞങ്ങളുടെ ലോക്കൽ സ്റ്റേഷനിൽ ചോദിച്ചു, ഊന്നുകൽ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചപ്പം അവിടുന്ന് പറഞ്ഞതാണ് തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളോട് അങ്ങനെ പറഞ്ഞു വിട്ട്. പോലീസുമായി ബന്ധപ്പെടുമ്പോഴും പ്രത്യേകിച്ച് ഇപ്പോൾ നിവിൻ പോളി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അത് തന്നെയാണ് പറയുന്നത്, താങ്കളുടെ ഒരു ഫോൾസ് അലിഗേഷൻ ആണ്, അന്ന് മർദ്ദനമേറ്റു എന്ന് മാത്രമായിരുന്നു പരാതി, പിന്നീടാണ് ഇപ്പോൾ പീഡന പരാതി എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ്. അത് താങ്കളുടെ, ഞാൻ അതിനെ ഒരു കുറച്ച് കാണുകയല്ല, താങ്കളുടെ മാത്രം അവകാശമാണ്. താങ്കളാണ് അത് തീരുമാനിക്കേണ്ടതും ഏത് തരത്തിൽ പരാതി സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തതാണ്. നമ്മൾ കേസെടുക്കുമ്പോൾ സ്റ്റേഷനിൽ പോയി ഒരു മൊഴി കൊടുക്കുമല്ലോ. ഞാൻ അവിടെ പോയി സർക്കിളിന്റെ മുമ്പാകെ ഞാൻ മൊഴി കൊടുത്തതാണ്, എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞൊന്നും മൊഴി കൊടുത്തു. പക്ഷെ ഇവര് പറയുന്നത് പീഡനത്തിനും തെളിവ് വേണമെന്നാണ് ഇവര് പറയുന്നത്. വനിതാ ഉദ്യോഗസ്ഥയാണോ മൊഴി രേഖപ്പെടുത്തിയത്? ഉദ്യോഗസ്ഥ വന്നപ്പോ സർക്കിള് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അവിടെ ഒരു സ്റ്റേഷൻ ഒരു വനിതാ ഒരു ആളുണ്ടായിരുന്നു. പക്ഷെ സർക്കിള് എന്നോട് അകത്ത് കയറ്റി ചോദിച്ചപ്പോ അവരങ്ങ് പൊക്കോ ഞാൻ ചോദിച്ചോളാന്നും പറഞ്ഞുകൊണ്ട് ആ സ്റ്റേഷനിൽ നിന്ന് സർക്കിള് നമ്മളെടുത്തൊരു നമുക്ക് എന്താ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അന്ന് അവര് സംസാരിച്ചത്. ആ ഉദ്യോഗസ്ഥന്റെ പേര് ഓർമ്മയുണ്ടോ താങ്കൾക്ക്? സർക്കിള് മാറിപ്പോയി, പിന്നെ രണ്ടാമത് വേറൊരാൾ വരുവാണ് ചെയ്തത്. പേരെനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നില്ല താങ്കളുടെ മൊഴിയെടുത്തത് അല്ലേ? അതെ അതെ, അവിടെ ക്യാമറയുണ്ട്. പിന്നെ എന്നാ കുഴപ്പം വന്ന് അവിടെയുള്ള ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ എന്നോട് ചോദിച്ചു, ഞാൻ എന്റെ മൊഴി എടുക്കുമ്പോൾ വനിതാ പോലീസിന്റെ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ക്യാമറയുണ്ടല്ലോ, പിന്നെ എന്താ പേടിക്കണ്ടേന്ന് എന്നോട് ചോദിച്ചു. ഓക്കെ, പിന്നീട് ഈ തരത്തിൽ ഈ ആളുകളൊക്കെ എപ്പോഴെങ്കിലും വിളിക്കുകയോ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? പിന്നീട് താങ്കൾ എവിടെയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം? പ്രത്യേകിച്ച് പരാതിക്ക് നടപടിയൊന്നും തുടർ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. താങ്കൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ കേസിന്റെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കുന്നുണ്ട്, എന്താവും എന്താവും, എന്തെങ്കിലും ഉണ്ടാകും അല്ലെ അവർ പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. രണ്ടാമത് ഞങ്ങളെ സോഷ്യൽ മീഡിയ വഴി നയിച്ചപ്പോഴും നമ്മൾ കൊണ്ട് കേസ് കൊടുത്തു. പക്ഷെ അപ്പോഴും അവർ പറയുന്നത് ഇത് ആരാണ് അയച്ചത്, എവിടെ നിന്നാണ് അയച്ചത്, അതിന്റെ തെളിവ് കൊണ്ട് കൊടുത്താലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങനെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അവർ നമ്മളോട് അങ്ങനെ പറഞ്ഞാണ് വിടുന്നത്. ഈ ഈ പരാതി നമ്മൾ സാധാരണ പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കുമ്പോൾ ഒരു റെസീപ്റ്റ് തരുമല്ലോ, മെയിൽ ആണെങ്കിൽ അതിനുള്ള തന്നിരുന്നു. ആ റെസീപ്റ്റ് താങ്കളുടെ കയ്യിലുണ്ട്? ഉണ്ട്. പിന്നീട് ഏതെങ്കിലും അഭിഭാഷകരുമായി സംസാരിക്കുകയോ തുടർ നിയമ നടപടികളിലേക്ക് പോകണമെന്ന് തോന്നുകയോ ചെയ്തില്ലേ ഈ സമയത്തൊന്നും? കാരണം താങ്കൾ ആരോപിക്കുന്ന പോലെ വിദേശത്താണെങ്കിൽ പോലും നാട്ടിലെത്തിയല്ലോ, നാട്ടിൽ വെച്ചാണല്ലോ പരാതി കൊടുക്കുന്നത്. അതിനെ കുറിച്ച് അന്വേഷിച്ചില്ല. ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ ഇതും സ്പെഷ്യലായിട്ട് ഒരു സംഘത്തെ രൂപീകരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് ഡയറക്റ്റ് അവർക്ക് കൊടുക്കാന്ന് കണ്ടോണ്ട് നമ്മൾ അങ്ങോട്ട് പോയത്. ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തിയെ പിന്നീട് കണ്ടിരുന്നോ? അദ്ദേഹവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകളോ മറ്റോ നിങ്ങൾക്കുണ്ടായിരുന്നോ? അങ്ങനെ അങ്ങനെ ചില രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ കണ്ടു, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല. ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല. സ്റ്റേഷനിൽ തന്നെ പുള്ളിയോട് എന്തോ സംസാരിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഞങ്ങൾ ആ വ്യക്തിയെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? ദുബായിൽ വെച്ച് കണ്ടിരുന്നു. ഓക്കെ, പിന്നീട് താങ്കൾ ഈ പറഞ്ഞ പരിചയപ്പെടുത്തി എന്ന് പറയുന്ന അവർ വിളിക്കുകയോ സംസാരിക്കുകയോ മറ്റോ ചെയ്തിരുന്നു, അവരാണ് ഇപ്പോൾ കേസിൽ ഒന്നാം പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്ന ആള്? സംസാരിക്കുക ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ അവര് യാതൊരുവിധ നമ്മൾ കേസ് കൊടുത്ത് കഴിഞ്ഞിട്ട് അവരോട് സംസാരിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് ഞങ്ങളെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണോന്ന് അറിയില്ല. നമുക്കിപ്പോ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ താങ്കൾ വിശദമായ മൊഴി നൽകിയല്ലേ?
ഇന്നാണോ മൊഴിയെടുത്തത് ഇക്കാര്യത്തിൽ വീണ്ടും പരാതിയിൽ? പരാതി ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം പോയി കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പം മൊഴിയൊന്നും എടുത്തില്ല. അന്ന് ഞാൻ മൊഴി കൊടുത്തിട്ടാണ് വന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിനായിരുന്നോ മൊഴി കൊടുത്തത്? അവരെ അത്തരം ഉദ്യോഗസ്ഥരായിരുന്നോ ഉണ്ടായിരുന്നത് അറിയാമോ? ഇപ്പോൾ നിവിൻ പോളിയുടെ വാർത്താ സമ്മേളനം തീർച്ചയായും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിലാണ്, നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ്. ഇത് താങ്കളെ കണ്ടിട്ടില്ല എന്നുകൂടിയാണ് നിവിൻ പോളി പറയുന്നത്. ആരെങ്കിലും ചെയ്ത കുറ്റം ഏൽക്കാൻ ആരെങ്കിലും തയ്യാറാണോ? അല്ലല്ലോ മാഡം, ഞാനും ഇത് മുമ്പോട്ട് പോകാൻ ഞാനും തയ്യാറാണ്. ഏത് വിധേനയുള്ള ശാസ്ത്രീയമായിട്ട് ഏത് വിധേനയും ഇത് തെളിയിക്കാൻ ഞാൻ മുമ്പോട്ട് പോകാൻ തയ്യാറാണ്. ഈ പരിചയപ്പെടുത്തിയ ആളുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതൊക്കെ ആരാണെന്നാണ് തോന്നുന്നത്? ഇവര് പറഞ്ഞിരുന്നു നമ്മളെ സൈബർ ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി നാറ്റിക്കുമെന്നും ടിക്ടോക്ക് വഴി നാറ്റിക്കുമെന്നും പിന്നെ നമ്മുടെ ഡാർക്ക് വെബിൽ നമ്മുടെ വീഡിയോസ് കുറച്ചുണ്ട്, അത് ഇടുമെന്നും പറഞ്ഞ് ഇവര് നമ്മളോട് പറഞ്ഞിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇവര് തന്നെയാണ്, വേറെ ആരും ശത്രുക്കൾ എനിക്കില്ല. താങ്കളുടെ വീഡിയോസ് അവരുടെ പക്കലുണ്ടോ? അപ്പോൾ കേൾക്കാമോ? അത്തരത്തിലാണോ ഭീഷണി? നമ്മള് വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്നും ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണി പെടുത്തിയായിരുന്നു. ആ ഒരു പേടിയിലാണ് എന്നാ ശരി അങ്ങനെ പേടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കൊണ്ട് മറ്റേ കേസ് കൊടുത്തത്. എന്നാ ശരി കേസ് കൊടുത്തിട്ട് നോക്കാന്ന് വിചാരിച്ചോണ്ട്. പക്ഷെ കേസ് കൊടുത്തിട്ട് നമുക്ക് അന്നേരം യാതൊരു വിധ ഇല്ല. ഓക്കെ, പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇത് ഫോളോ അപ്പ് ചെയ്യാനോ തയ്യാറായതേ ഇല്ല അല്ലേ? ഈ മർദ്ദനം ഏറ്റു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത്തരത്തിൽ കുടുംബത്തെ ഭീഷണിപ്പെടുത്തു എന്നൊക്കെ താങ്കൾ ആദ്യം നൽകിയ പരാതിയിലുണ്ട്. മർദ്ദനമേറ്റതിന് ശേഷം താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കുകൾ പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തിരുന്നോ? ഒരു ടൈമിൽ ഞാൻ അവിടെയായിരുന്നു. അപ്പൊ ആ ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ശാരീരിക വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമല്ലോ. നമ്മളത് ഇവിടെ വന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നു രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ അങ്ങ് പോയി. ഓക്കെ, പിന്നീട് എങ്ങനെയാണ് തിരിച്ചെത്തുന്നത്? ആരാണ് അതിന് സഹായിച്ചത് ഇങ്ങോട്ട് വരാൻ? സ്വന്തം സംസാരത്തിൽ നിന്ന് ഒരു പന്തികേട് തോന്നിയപ്പോ ഹസ്ബൻഡ് ടിക്കറ്റ് എടുത്ത് തരികയും എന്റെ കസിൻ വന്ന് എന്നെ അവിടെ വെച്ച് ദുബായിലുണ്ട്. അപ്പൊ അവിടെ നിന്ന് തന്നെ എയർപോർട്ടിലോട്ട് ഒരു ടാക്സി വിളിച്ച് എന്നെ കയറ്റി വിടുകയും ഞാൻ ഇങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് നിവിൻ പോളിയെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ ആരെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, ആരെയും കണ്ടില്ല. പിന്നെ ഇത് കേസ് കൊടുക്കാനായിട്ട് ശ്രേയ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കൊറേ സംസാരിച്ചു. അപ്പൊ എന്തൊക്കെ കൊറേ കുറ്റങ്ങൾ അവിടുത്തെ അവരുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് ഇത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ കേസ് കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്തിറങ്ങിയത്. ഓക്കെ, തീർച്ചയായും താങ്കൾക്ക് ഇനി കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം അദ്ദേഹം ഈ കേസെടുത്ത ഉടൻ തന്നെ നിവിൻ പോളി നേരിട്ടെത്തി വാർത്താ സമ്മേളനം നടത്തിയത് കൊണ്ടാണ് വിശദമായ കാര്യങ്ങൾ ചോദിക്കേണ്ടി വന്നത്. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. കൂടുതലായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? പ്രത്യേകിച്ച് നിവിൻ പോളി കേസ് ഫസ്റ്റ് കൊടുത്തത് ജൂണിലായിരുന്നു. അന്നേരം ഒന്നും ഈ ആൾക്കാരെ ഒന്നും കണ്ടില്ല, എല്ലാവരും വന്ന് ഒതുങ്ങി തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം ഈ കേസിനെ കുറിച്ച് താങ്കൾ നൽകിയ പരാതിയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടോ. കൂടുതൽ കുറച്ചും കൂടെ പവർ ടീമിന്റെ കൊടുത്തത് കൊണ്ട് അപ്പൊ അവർക്ക് ചിലപ്പം നിൽക്കാൻ പറ്റില്ലായിരിക്കാം. അതായിരിക്കും ഇപ്പം ലൈവിൽ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത്. കൂടുതലായി എന്തെങ്കിലും ഇപ്പോൾ നിവിൻ പോളിയുടെ വിശദീകരണം താങ്കൾ കേട്ട് കാണുമല്ലോ, അതിൽ ഏതെങ്കിലും ഭാഗത്ത് അതിൽ പൊരുത്തക്കേടുകൾ തോന്നിയ ഭാഗത്തിൽ താങ്കൾക്ക് മറുപടി നൽകാനുണ്ടോ? പറഞ്ഞല്ലോ, ഇതിന് അങ്ങേയറ്റം വരെ പോകാനായിട്ട് ഏത് രീതിക്കും ഞാൻ മുമ്പോട്ട് പോകാൻ ശാസ്ത്രീയപരമായും മുമ്പോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, വളരെയധികം നന്ദി. വൈകിയ അവസരത്തിലും പ്രതികരിച്ചതിന്. നിവിൻ പോളിക്കെതിരെ കേസെടുത്തു, അതിലെ പരാതിക്കാരിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. എന്നാൽ നിവിൻ പോളി ഈ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് പ്രതികരിച്ചത്.